അന്താരാഷ്ട്ര വാർത്തകളുമായി പി പി ജെയിംസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രത്യേകിച്ചും സഖ്യകക്ഷികളുടെ നിർദ്ദേശം തള്ളി എന്നാണ് വാർത്ത വരുന്നത്. അഫ്ഗാനിൽ നിന്ന് ഓഗസ്റ്റ് 31, അതായത് ഈ മാസം 31-ാം തീയതിക്കകം ഒഴിയുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. ഇനി അഫ്ഗാനികൾ രാജ്യം വിടാൻ അനുവദിക്കില്ലെന്ന് താലിബാൻ. അഫ്ഗാൻ നയത്തിൽ ജോ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ കക്ഷിയുടെ വിമർശനം. അപ്പോൾ അമേരിക്കയിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ സേനയെ പിന്മാറ്റാൻ ജോ ബൈഡൻ എടുത്ത തീരുമാനം ശരിയോ എന്ന രീതിയിൽ അമേരിക്കയിൽ വളരെ സജീവമായ ചർച്ചകൾ നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി പി ജെയിംസ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതി കൂടുതൽ വഷളാകുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. 31-ാം തീയതിക്ക് മുമ്പ്, ഈ മാസം 31-ന് മുമ്പ് തന്നെ അമേരിക്കയിലെ മുഴുവൻ, അമേരിക്കൻ സേനയിലെ മുഴുവൻ ആളുകളും അതുപോലെ സഖ്യകക്ഷിയിലെ മുഴുവൻ ആളുകളും അഫ്ഗാനിസ്ഥാൻ വിടണം എന്ന രീതിയിലാണ് താലിബാന്റെ നിലപാട്. കർക്കശമായ നിലപാടിൽ എന്തെങ്കിലും അയവ് വരുത്താൻ അമേരിക്കയ്ക്ക് കഴിയുമോ? എസ് കെ, ഒരു കാര്യം വളരെ വ്യക്തമായി, അമേരിക്ക ഇനിയാലും വാശി പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ. കാരണം ജോ ബൈഡൻ ഒരു കാര്യം പറഞ്ഞു, ഓഗസ്റ്റ് 31-നകം രക്ഷാദൗത്യം പൂർത്തിയാക്കാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഖ്യകക്ഷികൾ ആവശ്യപ്പെട്ട പോലെ സമയം നീട്ടി വാങ്ങാൻ അമേരിക്ക തയ്യാറല്ല. അതിനൊരു കാരണം, CIA ഡയറക്ടർ വില്യം ബേൺസും അതുപോലെ തന്നെ താലിബാൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അവരുടെ നേതാവ് അബ്ദുൽ ഗനി ബറാദറുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ താലിബാൻ ഇനി പിൻവാങ്ങാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് ഒരു തരത്തിലും ഇനി വിദേശ ശക്തികളെ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് താലിബാൻ നിലപാട് കടുപ്പിക്കുകയാണ്. എസ് കെ, ഒരു കാര്യം കൂടി നമുക്ക് കൃത്യമായിട്ട് പറയാനാവും, താലിബാൻ വളരെ രീതിയിലുള്ള അന്ത്യശാസനങ്ങൾ കൊടുക്കുന്നു. ഇനി അഫ്ഗാനിസ്ഥാൻകാർ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോകാൻ അനുവദിക്കില്ല എന്ന് വെച്ചാൽ, ഇനി വിമാനത്താവളത്തിലേക്ക് പോലും അഫ്ഗാൻകാർ പോകുന്നതിനെ അവർ തടയും. അഫ്ഗാനിസ്ഥാൻകാരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ഇങ്ങനെ പോയാൽ ബ്രെയിൻ ഡ്രെയിൻ, ഒരുപക്ഷെ അവിടുത്തെ ബുദ്ധിജീവികളും ബുദ്ധിയുള്ളവരൊക്കെ രാജ്യം വിട്ടുപോകുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലും താലിബാൻ അത് ക്ഷീണമാണ്, അതുകൊണ്ട് അവരത് തടയുകയാണ്. ആ രീതിയിലുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി അമേരിക്കക്കാർക്കും ബ്രിട്ടീഷുകാർക്കും മറ്റുള്ളവർക്കൊക്കെ പോകാം, ഇവർക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. എന്തായാലും കാര്യങ്ങൾ ഇപ്പോഴും സംഘർഷാത്മകം തന്നെയാണ്. കാരണം കാബൂൾ എയർപോർട്ടിൽ നിറയെ ആൾക്കാരാണ് ഈ അത്യാധുനിക ഹെലികോപ്റ്ററുകൾ കൊണ്ടുവന്ന് അവരെ ഓടിച്ച് കളയുന്ന ദൃശ്യം ഓൾറെഡി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട്. എന്നിട്ടാണ് ഫ്ലൈറ്റുകൾ പറക്കുന്നത്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമാണ്, ഇനി ഒരുപാട് പേരെ കൊണ്ടുവരാനുണ്ട്. എസ് കെ, അതുപോലെ ജെയിംസ്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നു. താലിബാനും വടക്കൻ സൈന്യവും തമ്മിൽ അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. 100-ക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു. അതിനിടയിൽ ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയും റഷ്യൻ പ്രസിഡന്റും തമ്മിൽ സംസാരിച്ച് ഈ അഫ്ഗാൻ പ്രശ്നത്തിൽ ഒന്നിച്ചു പോകാൻ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നു. വിശദാംശങ്ങൾ. എസ് കെ, ഇവിടെ താലിബാൻ എല്ലാം കീഴടക്കി വെച്ചിരിക്കുമ്പോഴും 33 പ്രവശ്യകൾ അവരുടെ കയ്യിലാണ്. 34 മൊത്തമുള്ളത്. അതിൽ ഒരെണ്ണം പഞ്ചശീർ എന്നറിയപ്പെടുന്ന, പഞ്ചശീറിലെ സിംഹം എന്നറിയപ്പെടുന്ന അഹമ്മദ് മസൂദ്, അദ്ദേഹത്തിൻ്റെ മകനൊക്കെ വലിയ രീതിയിൽ ശക്തി പ്രകടിപ്പിച്ച സ്ഥലമാണ്. അവിടെ തന്നെയാണ് മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള അമറുള്ള സാലെ അവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ വലിയ റെസിസ്റ്റൻസ് ആണ് ഉണ്ടായത്. 100-ക്കണക്കിന് ആൾക്കാരെ അയച്ച് താലിബാൻ പോരാട്ടം നടത്തിയെങ്കിലും ഇന്നലെയൊക്കെ 300-ലേറെ താലിബാൻകാർ അവിടെ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ പതുക്കെ അവർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. വടക്കൻ സേന പതറി തുടങ്ങി. കാരണം എല്ലാ ആയുധങ്ങളും, അമേരിക്കൻ ആയുധങ്ങളൊക്കെ എസ് കെ താലിബാൻ്റെ കയ്യിലാണ്. അവരെയുള്ള യുദ്ധവിമാനങ്ങളുണ്ട്, ഹെലികോപ്റ്ററുകളുണ്ട്. ഈ ഹംബീസിൻ്റെ അമേരിക്കൻ ജീപ്പുകളിൽ അമേരിക്കൻ തോക്കുകളുമായിട്ട് താലിബാൻ റോന്ത് ചുറ്റുന്ന ചിത്രം ഒരുപക്ഷെ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്നതാണ്. കാരണം ഒരുപാട് അമേരിക്കയുടെ അത്യാധുനിക ആയുധങ്ങൾ താലിബാൻ്റെ കൈവശം വന്ന് ചേർന്നിട്ടുണ്ട്. അവിടെയാണ് പാക് ഭീകര സംഘടനകളായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദും അതുപോലെ തന്നെ ലഷ്കർ ഇ തോയ്ബയൊക്കെ വന്ന് എത്തിയിട്ടുള്ളത്. IS ഉണ്ട്, അൽക്വയ്ദയുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ജോ ബൈഡനെതിരെയുള്ളൊരു വലിയ ആരോപണമായിട്ട് കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ജോ ബൈഡനും കമല ഹാരിസും വലിയ ക്ഷീണമായിരിക്കുകയാണ്. കണക്റ്റിക്കട്ടിലേക്ക് നടന്ന ഏക സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വന്ന ശേഷം ആദ്യമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി തോറ്റിരിക്കുന്നു. അതിന് പ്രധാന കാരണം അഫ്ഗാനിസ്ഥാനാണ്. 2022 മിഡ് ടേം എലക്ഷൻ വരുന്നു, അതും പ്രശ്നമാണ്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് എസ് കെ എൻ വളരെ തിരക്കിട്ട് കമല ഹാരിസിനെ സിംഗപ്പൂരിലേക്കും വിയറ്റ്നാമിലേക്കും അയച്ചത്. ഇന്നലെ സിംഗപ്പൂരിൽ നടത്തിയ പ്രസംഗത്തിൽ കമല ഹാരിസ് വിഷയം മാറ്റിക്കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. ചൈനയാണ് യഥാർത്ഥ പ്രശ്നം. ചൈനയിലെ ദക്ഷിണ ചൈന കടലിൽ ചൈനയെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏഷ്യയിലെ തങ്ങളുടെ സാന്നിധ്യം വീണ്ടും ശക്തമാവുമെന്ന സൂചന കമല ഹാരിസ് പറഞ്ഞു. പക്ഷേ കമല ഹാരിസ് വിയറ്റ്നാമിലേക്ക് പോകാൻ മണിക്കൂറുകൾ വൈകുകയും
പോകാൻ അല്പം മടിക്കുകയും ചെയ്തു. അതിന് പ്രധാന കാരണമായിട്ട് പറയുന്നത് 1975 വിയറ്റ്നാമിൽ അമേരിക്ക പരാജയപ്പെട്ടപ്പോൾ അതിൻ്റെ ഓർമ്മകൾ ഉണരും എന്നുള്ള ചിന്തയായിരുന്നു അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഏജൻസികൾക്കും അവിടുത്തെ ഭരണകൂടത്തിനും. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ബൈഡൻ്റെ തീരുമാനം വന്നതിന് ശേഷം മതി ഈ യാത്ര എന്നുള്ളത് കൊണ്ട് വൈകിയാണ് വിയറ്റ്നാമിലേക്ക് പുറപ്പെട്ടത് കമല ഹാരിസ്. സ്കെയിൻ ഇന്ത്യക്കെതിരെയുള്ള കാശ്മീർ പോരാട്ടത്തിൽ താലിബാൻ പാകിസ്ഥാനെ സഹായിക്കും എന്ന രീതിയിൽ പ്രധാനമന്ത്രിയുടെ വക്താവ് പറഞ്ഞതായി വാർത്ത വരുന്നു. ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചിട്ടും ഉണ്ട്. എസ് കെ എം, സമയക്കുറവുണ്ടെന്ന് അറിയാം, പക്ഷേ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ്. കാരണം ഇന്ത്യ നമ്മളൊക്കെ പേടിച്ച കാര്യങ്ങളാണ്, ആശങ്കപ്പെട്ട കാര്യങ്ങളാണ് നടക്കുന്നത്. താലിബാൻ പാകിസ്ഥാൻ ഉറപ്പുകൊടുത്തിരിക്കുന്നത് ഞങ്ങളെ സഹായിച്ചാൽ ജമ്മു കാശ്മീർ പ്രശ്നത്തിൽ നിങ്ങളെ സഹായിക്കാൻ സായുധ പോരാട്ടത്തിന് തന്നെ തങ്ങൾ തയ്യാറാണെന്ന് താലിബാൻ പറഞ്ഞതായി പാകിസ്ഥാന്റെ വക്താവ്, വെറും വക്താവല്ല, അവിടുത്തെ പാക് പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ വക്താവ് നീലം രംഗത്ത് വന്നിരിക്കുന്നു. എന്തായാലും അതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രകോപനമാണ്. പാക് പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല, ഇന്ത്യ പ്രതിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടം നമുക്കെതിരെ തിരിയുമെന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ് എസ് കെ എൻ വരുന്നത്. ഇത് ഒരു തരത്തിലും നമുക്ക് ആഹ്ലാദിക്കാനോ ആശ്വസിക്കാനോ വകയുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ നേരത്തെ എസ് കെ എൻ പറഞ്ഞ പോലെ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലെ വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ നടന്ന ചർച്ചകളിൽ ഒരുമിച്ച് നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ആശ്വാസത്തിന് വക നൽകുന്നതാണ്. എസ് കെ എൻ. Thank you, PP James.